എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനേ ഡ്രൈവർ തമ്പി. തമ്പീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഈ വണ്ടിയും കൊണ്ട് പോകുന്നിരുന്ന സമയത്ത് ഒരു വ്യക്തി ഇവിടെ കാണാനുണ്ടായി. കണ്ടാ എന്ത് നല്ല മനോഹരമായ ഒരു സംഭവം എന്ന് പറയാം. അങ്ങോട്ട് തന്നെ ചോദിക്കുക, ഇത് എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. നമസ്കാരം സാറേ, വിജയ സാറേ നമസ്കാരം. എന്താണ് ഇതിപ്പോ ഇവിടെ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ഉറക്കനെ പറയാലേ കേക്കൂടെ? എന്റെ മറ്റേ ഇതില്ല, പറയൂ. അയ്യങ്കാടിയുടെ ഉറക്കനെ പറയും. 161st ജന്മദിനം. അത് ഞങ്ങൾ പുലേരി കെ പി എം എസിന്റെ പുലേരി എല്ലാ വർഷവും അവിട്ട നാളിൽ ഇതേപോലെ ഞങ്ങൾ ഒരു ആഘോഷം നടത്താറുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി, ഓർമ്മ നിലനിർത്താൻ വേണ്ടി അതാണ്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഘോഷയാത്ര വരുമല്ലേ? ഘോഷയാത്ര വരും. അതെ, നമ്മുടെ പ്രധാനപ്പെട്ട അടുത്ത ആളും കൂടി ഇവിടെ ഉണ്ട്, ഉണ്ണിച്ചേട്ടനും ഉണ്ട്. അപ്പൊ ഘോഷയാത്ര വരും. അപ്പൊ നമുക്ക് ഘോഷയാത്ര, ഇപ്പൊ ഘോഷയാത്ര വന്ന പിന്നെ എന്താണ്, എവിടെ വരെയാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ? തുടങ്ങിയിട്ട് പിണ്ടാണി ജംഗ്ഷനിൽ അവിടെയാണ് ഞങ്ങളെ പരിപാടികളും കാര്യങ്ങളൊക്കെ. എത്ര മണിക്ക് അത്? അതിപ്പോഴും ഇതേ കെ കെ വിജയ് എന്ന് പറയും, എൻ്റെ ഏറ്റവും വലിയൊരു വ്യക്തിയുണ്ട്. പക്ഷെ ഞാനത് പറയാത്തതല്ല. ഞാൻ ഇതേ എൻ്റെ ഉണ്ണിച്ചേട്ടൻ. ഇങ്ങനെ കുറേ വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഒരു നല്ലൊരു നല്ലൊരു സംരംഭത്തിന് ഞാൻ തുടക്കം കുറിക്കുന്നത്. ഓ അപ്പോൾ ഓക്കെ ട്ടാ, ശരി. ഇതാവായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ നമ്മൾ. കൊറോണ കാലഘട്ടം മുഴുവനും നമ്മുടെ ജനജീവിതം സ്തംഭിപ്പിച്ചിട്ട് ഇതായി വരുന്നു നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ എല്ലാവരും കൂടി വരുന്ന ഒരു ഘോഷയാത്രയാണ് ഈ വരുന്നത്. എല്ലാവരും കാണണം. ഇത് നിങ്ങളെ കാണാതെ പോകരുത്, ഒരിക്കലും കാണാതെ പോകരുത്. ഇത് കാണണം, കാണണം, ഒരിക്കലും ഇതൊന്നും കാണാതെ പോകരുത്. ഇത് ഏറ്റവും വലിയ ഞങ്ങളുടെ നാടിൻ്റെ ഘോഷയാത്രയാണിത്. എല്ലാവരും കാണണം. ഇനി ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ ഒരു സംഭവമാണിത്. ആദ്യമായിട്ടൊരു സംഭവം നടക്കാണ്. എല്ലാവരും കാണണം, കണ്ടിരിക്കണം നമ്മുടെ ഘോഷയാത്ര. കണ്ടാ ഇതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ദേശത്തിൻ്റെ ഘോഷയാത്ര. ഇതാണ് ഈ കാണുന്നത്.
നമ്മുടെ നാടിന്റെ അഭിമാനം കൊറോണയിലും കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യൻ ജീവിച്ച് മരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരു പരിധിവരെ ഫ്രീ ആയിട്ടുണ്ട്, മുഴുവൻ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം, ഒരു ചെറിയൊരു ദേശത്തിൽ ഉണ്ടായ ഒരു സംഭവമാണെന്ന് കണ്ടാ എല്ലാവരും കാണണം, ഇതെല്ലാവരും ഷെയർ ചെയ്യും വേണം. ഓക്കെ. അവിടെ പറഞ്ഞത് അയ്യങ്കാളിയുടെ താങ്കളുടെ ഈ അയ്യങ്കാളിയുടെ 161st ജയന്തി പിണ്ണാണി കരിമേച്ചിറ സാഗരയുടെ നേതൃത്വത്തില് ആരംഭിച്ച് പിണ്ണാണി ജംഗ്ഷനില് അയ്യങ്കാളി നമ്മളെ ഇവിടെ എത്തിയിരിക്കുന്നു. അയ്യങ്കാളിയുടെ ഫോട്ടോ വെച്ച് അവിടെ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി ഈ പ്രകടനം ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കെ പി എം എസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ശ്രീ ലോചനമ്പാട്ട് ഉദ്ഘാടനം ചെയ്യും. അവരോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് പി സി ബാബുവാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോടെ അവസാനിക്കുന്നു. ഓക്കെ.